തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് 12:05 ട്രെയിൻ, കാരക്കൽ എറണാകുളം ട്രെയിനാണ്. ട്രെയിൻ കയറി ഇപ്പം നേരം വെളുത്തു, ഏകദേശം വേളാങ്കണ്ണി എത്താറായിട്ടുണ്ട്. നാഗപട്ടണത്തേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. യാത്രയിൽ ഇരുഭാഗത്തും പച്ചപ്പ് കലർന്ന പാടശേഖരങ്ങളും വയലോരങ്ങളും കണ്ടു യാത്ര പതുക്കെ നാഗപട്ടണം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേളാങ്കണ്ണിയിലേക്ക് 2 ദിവസത്തെ ഒരു തീർത്ഥാടനത്തിനായിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. വളരെ ശാന്തമായ ഒരു കാലാവസ്ഥയാണ് ഡിസംബർ ജനുവരിയോട് കൂടിയിട്ടുള്ള ഈ സമയം. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അല്പം തണുപ്പുണ്ട്. എന്നിരുന്നാലും ഉച്ച സമയങ്ങൾ ഭയങ്കര ചൂട് തന്നെയാണ്. തിരിച്ചു നിന്ന് നാഗപട്ടണത്തേക്കാണ് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ബസ്സിനാണ് വന്നത്. 15 രൂപ ബസ് ഫെയർ കൊടുത്ത് വേളാങ്കണ്ണിയിലെത്തി. ബസ് സ്റ്റാൻഡാണ് കണ്ടത്. അതിന് മുൻപിലായിട്ട് നമുക്ക് പള്ളിവക റൂംസ് ലഭിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് റൂമുകളൊക്കെ ലഭിക്കും. ഇതാണ് ബസ് സ്റ്റാൻഡ്, വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ്. അതിന് മുമ്പിൽ തന്നെ നമുക്ക് വേളാങ്കണ്ണി പള്ളി വക റൂമുകൾ ബുക്ക് ചെയ്യാവുന്ന ഒരു ഓഫീസ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ നിന്ന് നേരെ വേളാങ്കണ്ണി പള്ളിയുടെ ഭാഗത്തേക്ക് നടന്നു വരുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ. ഇപ്പോൾ വേളാങ്കണ്ണി പള്ളിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. ആദ്യം തന്നെ ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് ബ്ലോക്ക്, അവിടെയാണ് ഞങ്ങൾ റൂം കിട്ടിയിട്ടുള്ളത്. പുതിയതായിട്ട് പണിത് കഴിഞ്ഞ ഒരു കെട്ടിടമാണ്, നീല കളറിൽ കാണുന്ന ആ കെട്ടിടം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കെട്ടിടമാണ്. അവിടെ നിന്ന് ഞങ്ങൾ ലഗേജ് വെച്ചതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഉച്ച ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിന് ഹോട്ടലിലേക്ക് പോവുകയാണ്. നല്ല വെയിലുണ്ട് ഇപ്പോൾ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് വേളാങ്കണ്ണി ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ധാരാളം സ്പേഷ്യസാണ്. അതുപോലെ തന്നെ പല പള്ളികളും ഈ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. അങ്ങകലെ കാണാവുന്നത് ഒരു പള്ളി വേളാങ്കണ്ണിയുടെ തന്നെയാണ്. റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ പതുക്കെ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇത് വേളാങ്കണ്ണി ആരാധന കേന്ദ്രമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് വേളാങ്കണ്ണിയിൽ എത്തിക്കഴിഞ്ഞാൽ, പള്ളിയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം പള്ളികൾക്ക് പോകേണ്ടതായിട്ടുള്ള ദിശാഫലങ്ങൾ അവിടെ കാണാം. ഇതാണ് വേളാങ്കണ്ണിയുടെ മേൽപ്പള്ളിയും അടിപ്പള്ളിയും. ഇവിടെ മുകളിലും താഴെയായിട്ട് ഒരേ സമയം 2 കുർബാനകൾ നടക്കും. ഇപ്പോൾ വേളാങ്കണ്ണിയുടെ മെയിൻ വഴിയിലേക്ക് കടന്ന് നമ്മൾ റോട്ടിലേക്ക് കടന്നു വരികയാണ്. ആ ഭാഗത്തുള്ള ഒരു പള്ളിയുടെ ഇതായിട്ടുള്ള ഒരു നോട്ടീസ് ബോർഡാണ്. ഇവിടെ നമുക്ക് ഏതെല്ലാം സമയങ്ങളാണ്, ഏതെല്ലാം ഭാഷകളുള്ള കുർബാനകളാണെന്നുള്ളതൊക്കെ വ്യക്തമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ബോർഡാണ്. ഇതാണ് മുട്ടിലെഴിഞ്ഞുകൊണ്ടുള്ള ഒരു നേർച്ചയാണ്. അതായത് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. പലരും ത്യാഗം അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് ആ നേർച്ച നിറവേറ്റുന്നത്. ഇത് ക്രിസ്മസ് കാലമായതിനാൽ ക്രിസ്മസ് പുൽക്കൂടാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് വളരെ ലാളിത്യത്തോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു പുൽക്കൂടാണ്. ഇത് പള്ളിയിൽ നിന്ന് റോട്ടിലേക്ക് വരുന്ന ഭാഗത്താണ് ഈ പുൽക്കൂട്. ഇവിടെ അനേകം ലോഡ്ജുകളുമുണ്ട്, അതുപോലെ നല്ല ഹോട്ടലുകളുമുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയുടെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇന്ന് രണ്ടു ദിവസമാണ്. ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. സാധാരണ ശനി ഞായർ ദിവസങ്ങളാണ് ഭയങ്കര തിരക്ക്. അന്നാണ് കൂടുതലും ടൂറിസ്റ്റ്
ബസ് ഓപ്പറേറ്റേഴ്സും ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരല്പം തിരക്ക് കുറവാണ്. ഇത് പള്ളിയുടെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ശിലാഫലകമാണ്. എങ്ങോട്ടേക്കൊക്കെ പോകണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നോട്ടീസ് ബോർഡ്. അറിയാത്തവർക്ക് അത് ഒരു ഉപകാരം തന്നെയാണ്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പള്ളിയുടെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇപ്പോൾ നല്ല വെയിലാണ്, എന്നാൽ ചെറിയൊരു തണുപ്പുണ്ട്. ജനുവരിയുടെ ആദ്യത്തെ ദിനങ്ങളാണ്. ഇതാണ് മെയിൻ വേളങ്ങണ്ണി പള്ളി. എത്രയോ ലക്ഷങ്ങൾ ഇതിനോടകം തന്നെ ഈ പള്ളി സന്ദർശിച്ച് തങ്ങളുടെ നിയമങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ തേടി വന്നിട്ടുണ്ടെന്ന് അറിയുമോ. ദിവസം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ, അതും ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും, പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല ജാതിയിലുള്ളവർ, പല ദേശത്തിലുള്ളവർ ഈ മാതാവിൻ്റെ പുണ്യം കലർന്ന ഈ പള്ളി സന്ദർശിച്ച് പോകുന്നു. പള്ളിയെക്കുറിച്ചുള്ള ഒരു ശിലാഫലകമാണ്. ഇതാണ് വേളങ്ങണി മെയിൻ പള്ളി. അൽത്താരിൽ കാണുന്നതാണ് വേളങ്ങണി മാതാവിൻ്റെ രൂപം. പള്ളിക്കകത്ത് വീഡിയോ റെക്കോർഡിംഗ് പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് പള്ളിക്കകത്ത് ഉള്ള വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പള്ളിക്ക് പുറമേ നിന്നുള്ള ഒരു വ്യൂ ആണിപ്പോൾ മാതാവിൻ്റെ രൂപം. എത്രയോ ജനലക്ഷങ്ങൾ സന്ദർശിച്ച് പോയിട്ടുള്ള ഒരു ദേവാലയം. ഇത് ദേവാലയത്തിന് പുറമെയുള്ള ചുറ്റുപാടുള്ള ഭാഗങ്ങളാണ്. ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോഴും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാതാവിനെ ഒരു നോക്കി കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ, നിവേദനങ്ങൾ എല്ലാം സമർപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് അകത്തുനിന്നും പുറമെ നിന്നും വരുന്ന എത്രയോ ഭക്തജനങ്ങളെ ഇവിടെ കാണാം. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രം, പരിശുദ്ധ വേളങ്ങണി മാതാവിനെ കണ്ട് അനുഗ്രഹം തേടണം. അത്രമാത്രം. വേളങ്ങണി പള്ളിക്കുള്ളിൽ നിന്നും മാതാവിനെ വണങ്ങിയതിന് ശേഷം പുറത്ത് കടന്നു. ഈ പള്ളിക്ക് പിൻഭാഗത്തായിട്ടാണ് നമുക്ക് ഭക്തജനങ്ങൾക്ക് നേർച്ച വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ നേർച്ച തിരികൾക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യമുള്ളത്. പള്ളിക്കകത്ത് നേർച്ച തിരികൾക്ക് എത്തിക്കാനുള്ള സൗകര്യമില്ല. അതിന് പിൻഭാഗത്തായിട്ടാണ് നേർച്ച തിരികൾക്ക് എത്തിക്കാനുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു ചെറിയൊരു ചാപ്പൽ പോലെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് ഭക്തജനങ്ങൾ നേർച്ച വഴിപാട് നടത്തുന്നത്. ഇതാണ് ആ ചെറിയ ചാപ്പൽ. അവിടെ തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നേർച്ചത്തിലേക്ക് കത്തിക്കുകയാണ്. ഇന്ന് വളരെ ഒരു ശാന്തമായൊരു ദിവസമാണ്. ഇട ദിവസമായി തന്നെ അധികം തിരക്കില്ല. ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്കെന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ഇതാണ് അടിപ്പള്ളിയിലെ മാതാവിൻ്റെ രൂപം. ഇവിടെ ഇംഗ്ലീഷ് മറ്റു ഭാഷകളിലുള്ള കുർബാനകളെല്ലാം ഈ പള്ളിയിലാണ് സാധാരണ നടത്തി വരാറുള്ളത്. വളരെ ചൈതന്യമുള്ള ഒരു ദേവാലയം. എത്ര നേരം അവിടെ ഇരുന്നാലും പ്രാർത്ഥിച്ച് ആരാധനയിൽ മുഴുകിപ്പോകും. അത്ര വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഈ പള്ളിയിൽ. യേശുവിൻ്റെ തിരുസ്വരൂപം മനോഹരമായി അലങ്കരിച്ച ആൾത്താറ. ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹദായകമാണ്. എത്ര തവണ കണ്ടാലും മതി വരാത്ത വേളങ്ങണി മാതാവിൻ്റെ രൂപം. ഇപ്പോൾ ഒരു കുർബാനയ്ക്കുള്ള ഒരു സമയമാണ്. പള്ളിക്കകത്തും ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു പുൽക്കൂട് ചെറുതായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്രിസ്മസ് കാലം ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു കാലം തന്നെയാണ്. ഇപ്പോൾ ആ പള്ളിയിൽ നിന്ന് ഞങ്ങൾ പുറത്ത് കടന്ന് നേരെ പോകുന്നത് ആവേ മരിയ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാലയത്തിലേക്കാണ്. അവിടെയാണ് സാധാരണ നമ്മൾ കൊണ്ടുവരുന്ന നേർച്ച വസ്തുക്കൾ ബ്ലെസ് ചെയ്യുന്നതിന് ഒരു പുരോഹിതനുണ്ടായിരിക്കും. നേർച്ച വസ്തുക്കൾ അതുപോലെ തന്നെ
നമ്മയും ബ്ലസ് ചെയ്യുന്നത് ഈ ആരാധനാലയത്തിലാണ്, ആവേ മരിയ എന്ന് പറഞ്ഞ ഈ ഹാളിലാണ്. അതിന് അങ്ങോട്ടേക്ക് പ്രദേശം മുമ്പുള്ള ബിൽഡിങ്ങുകളാണ് പള്ളിയുടെ, പല ഓഫീസ് സമുച്ചയങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് ആവേ മരിയ ഹാളിൻ്റെ ഉള്ളിലുള്ള വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം. എത്ര കണ്ടാലും മതി വരില്ല, അത്രയും സൗമ്യത കലർന്ന മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ആ തിരുസ്വരൂപം കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുക എന്ന് പറയുന്നത് അവാച്യമായ ഒരു അനുഭൂതി തരുന്നൊരു അനുഭവം തന്നെയാണ്. ഇത് ആവേ മരിയ ഹാളിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ പള്ളി കോമ്പൗണ്ടിലുള്ള ഒരു ക്രിസ്മസ് കൂടാണ്. അതിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ആവേ മരിയ ബുക്ക് സ്റ്റാളുള്ളത്. അവിടെ നമുക്ക് ആവശ്യമുള്ള നേർച്ച വസ്തുക്കൾ, അതുപോലെ പുസ്തകങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, നൊവേന പുസ്തകങ്ങൾ, ജപമാല, അങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ ലഭിക്കുന്നത് അന്നൈ ബുക്ക് സെൻ്റർ എന്ന് പറഞ്ഞ ഈ ബുക്ക് സ്റ്റാളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കതിനകത്തേക്കൊന്ന് പോയി നോക്കാം. ധാരാളം പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ബൈബിൾ, അതുപോലെ നേർച്ച പുസ്തകങ്ങളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. വിവിധ ഭാഷകളിലുള്ള അനേകം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ഏത് ഭാഷയിലുള്ള പുസ്തകങ്ങളും ഇവിടെ ലഭിക്കും എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. ധാരാളം പുസ്തകങ്ങൾ, ധാരാളം നേർച്ച വസ്തുക്കൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. മാതാവിൻ്റെ സ്റ്റിക്കറുകൾ, അതുപോലെ മാതാവിൻ്റെ രൂപങ്ങൾ, ഫ്രെയിം ചെയ്ത മാതാവിൻ്റെ പടങ്ങൾ, വിസിതരുടെ പടങ്ങൾ എന്നിവയെല്ലാം ഇവിടെ അവൈലബിളാണ്. മിതമായ വിലയ്ക്ക് ഇവയെല്ലാം പള്ളിവക സ്റ്റോളിൽ നിന്ന് നമുക്ക് വാങ്ങി കൊണ്ടുപോകാവുന്നതാണ്. ഇത് ബുക്ക് സ്റ്റോളിന് പിൻഭാഗത്തായിട്ടുള്ള മാതാവിൻ്റെ സ്റ്റാച്യൂസ് മാത്രം വിൽക്കുന്ന ഒരു സ്റ്റാളാണ്. പള്ളിയുടെ തന്നെയാണ് ഈ സ്റ്റാൾ. അവിടെ അനേകം വലുപ്പത്തിലുള്ള അനേക തരം മാതാവിൻ്റെ രൂപങ്ങൾ ഇവിടെ അവൈലബിളാണ്. ഇവിടെ ഒരു ക്രിസ്മസ് കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട്. വിളക്ക് കയ്യിലാട്ടുന്ന ഒരു സാന്താക്ലോസ് പാപ്പ. മാതാവിൻ്റെ അനേക രൂപങ്ങൾ കണ്ടാലും മതി വരാത്ത അനേകം രൂപങ്ങൾ ഇവിടെ കാണാം. റീസണബിൾ റേറ്റിൽ നമുക്കിത് ഇവിടെ നിന്ന് വാങ്ങി വെഞ്ചിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അനേകം ആൾക്കാർ ഇവിടെ നിന്ന് മാതാവിൻ്റെ തിരുസ്വരൂപങ്ങൾ വാങ്ങി ആവേ മരിയ ഹാളിൽ പോയി ബ്ലസ് ചെയ്യിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇത് ബുക്ക് സ്റ്റോളിന് പുറമെ ബീച്ച് റോഡിലേക്ക് പോകുന്ന ഭാഗത്തുള്ള വഴിയുടെ ഇരുഭാഗത്തുമുള്ള കൊന്ത, വെന്തിങ്ങിയ, ജപമാല എന്നിവയെല്ലാം വെക്കുന്ന ചെറിയ ചെറിയ കച്ചവടക്കാരാണ്. ധാരാളം പേർ അവിടെ നിന്നും നേർച്ച വസ്തുക്കൾ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി കാണുകയാണ്. സായം സന്ധ്യയിൽ പള്ളിയുടെ ശാന്തമായ ആ വളരെയധികം ഭക്തജനങ്ങൾ ഇപ്പോഴും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വ്യാകുല മാതാവിൻ്റെ ഒരു ചെറിയ ചാപ്പലാണ്. വ്യാകുല മാതാവിൻ്റെ ചാപ്പല്, അതിനകത്ത് വ്യാകുല മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമുണ്ട്. ചാപ്പലിൻ്റെ ഇടതുഭാഗത്തായിട്ട് നമുക്ക് മെഴുകുതിരി കത്തിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം തന്നെയുണ്ട്. ചാപ്പലിനകത്ത് മെഴുകുതിരി കത്തിക്കാൻ അനുവാദമില്ല. ഇത് വേളാങ്കണ്ണി പള്ളിക്ക് മുന്നിലുള്ള ബീച്ചാണ്.
രാത്രി കടൽ ഒരു രൗദ്രഭാവത്തോടു കൂടിയാണ് തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബീച്ച് റോഡിന് ഇരുവശത്തുമുള്ള സ്റ്റാളുകളാണ്. ഇവിടെയും അനേകം തരം കരകൗശല വസ്തുക്കൾ, മാതാവിൻ്റെ രൂപങ്ങൾ, അതുപോലെ നേർച്ചകളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് വാങ്ങി കൊണ്ടുപോകാവുന്നതാണ്. അനേകം പേർ ഈ വേളങ്ങണി പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാതാവിൻ്റെയും മറ്റു കരകൗശല വസ്തുക്കളുടെയും കളിപ്പാട്ടങ്ങളുടെയും ഒരു വലിയ ശേഖരം തന്നെയാണ് ഓരോ സ്റ്റാളും ഒരുക്കിയിട്ടുള്ളത്. വളരെ വിലക്കുറവിൽ ഈ സ്റ്റാളിൽ നിന്ന് നമുക്ക് വാങ്ങി കൊണ്ടുപോകാവുന്നതാണ്. എത്രയോ കച്ചവടക്കാരാണ് ഈ വേളങ്ങണ്ണി പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. സത്യത്തിൽ വേളങ്ങണ്ണി പള്ളിയാണ് ഈ നാഗപട്ടണത്തെ ഇത്രയും വലിയൊരു പ്രസിദ്ധമായൊരു നഗരം തന്നെ ആക്കിയതെന്ന് പറയാം. വേളങ്ങണ്ണി മാതാവിൻ്റെ ആ ഭക്തി ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഈ മാതാവിൻ്റെ ഈ പള്ളി തന്നെയാണ്. അതിന് ഒരു പ്രധാന കാരണം റോഡിന് ഇരുവശത്തുമുള്ള സ്റ്റാളുകളാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് മടങ്ങി വരുന്ന സമയത്ത് കാണുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നിത്യാരാധന കേന്ദ്രമാണ്. അതിന് പിന്നിൽ പുതിയതായിട്ടൊരു നിത്യാരാധന കേന്ദ്രം ഇപ്പോൾ പണിതിട്ടുണ്ട്. ഇത് നേരെ നിത്യാരാധന കേന്ദ്രത്തിൻ്റെ സൈഡ് ഭാഗത്തിലൂടെ ഇടേബാലിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഭാഗത്തെ ഒരു പള്ളിയാണ്. അതിനോട് ചേർന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട കുളവും കാണാം. അതിപ്പോൾ ചെറിയൊരു കിണർ പോലെ ആക്കി സംരക്ഷിച്ചിരിക്കുകയാണ്. അതിന് മുന്നും വളരെയധികം വിശാലമായ ഒരു സ്ഥലം ഉണ്ട് ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാനും മറ്റുമായിട്ട്. ഇതാണ് ഇടേബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ചാപ്പൽ. ഈ കാണുന്നത് മാതാവിൻ്റെ മാതാക്കുളം എന്നറിയപ്പെടുന്ന മാതാക്കുളം എന്നറിയപ്പെടുന്ന പുണ്യക്കുളം. അതിപ്പോൾ ഒരു കിണറിൻ്റെ രൂപത്തിലാക്കി സംരക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോഴും അതിൽ ധാരാളം വെള്ളമുണ്ട്, നമുക്കത് കാണാം. ചാപ്പലിനുള്ളിൽ വീടും അനുവദനീയമില്ല, അതുകൊണ്ട് ഞാൻ പുറമേ നിന്ന് തന്നെയാണ് മാതാവിൻ്റെ രൂപം ചിത്രീകരിക്കുന്നത്. ഇത് ചാപ്പലിന് പുറത്തായിട്ട് മാതാവിൻ്റെ ഒരു രൂപം, അതിനടുത്തായിട്ട് മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലം ചാപ്പലിന് പുറത്ത് തന്നെയാണ്. ഈ മാതാവിൻ്റെ തിരിച്ചു രൂപത്തിന് വലത് ഭാഗത്തായിട്ടാണ് മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ എണ്ണ, ജലം എല്ലാം ലഭിക്കുന്ന കൗണ്ടറാണ്. മാതാവിൻ്റെ തിരിച്ചുരൂപം എപ്പോഴും വളരെ ഒരു ശാന്തമായ ചൈതന്യമുള്ള ആ മുഖം കണ്ണെടുക്കാൻ തോന്നില്ല. അവിടെ നമ്മൾ പ്രാർത്ഥനയിൽ ലയിച്ചു പോകും. ആ തിരിച്ചുരൂപത്തിന് അടുത്തുള്ള മെഴുകുതിരി കത്തിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെയാണ് ഭക്തജനങ്ങൾ മെഴുകുതിരി കത്തിക്കുന്നത്. ഇതാണ് നേർച്ച ദിവസം ലഭിക്കുന്ന കൗണ്ടർ. ഇത് ആ ഗ്രൗണ്ടിനടുത്ത് തന്നെയുള്ള ഒരു ആൽമരമാണ്. സന്താന സൗഭാഗ്യത്തിനായി ദമ്പതിമാർ ആട്ടുതൊട്ടിൽ കെട്ടുന്നത് ഈ ആൽമരത്തിലാണ്. അനേകം ആട്ടുതൊട്ടിലുകൾ
തുണി കൊണ്ടുള്ള കുഞ്ഞു ആട്ടുതൊട്ടുകൾ ഇവിടെ ഭക്തജനങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. എത്ര പേർക്ക് സന്താന സൗഭാഗ്യം ഈ നേർച്ച വഴി ലഭിച്ചിട്ടുണ്ടെന്നു. ഇത് മാതാവിൻ്റെ ഒരു രൂപം, പായക്കപ്പലിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു രൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തായിട്ട് യേശുവിൻ്റെ ഒരു വലിയ കുരിശ് രൂപം. പരിശുദ്ധ അമ്മയുടെ കുളം, ഇതാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഇവിടെ ഇപ്പോൾ പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. അത് കാരണമുണ്ട് ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി കുർബാനയില്ല. സാധാരണ ഇവിടെയാണ് മലയാളം കുർബാന നടത്തി വരാറുള്ളത്. ഇവിടെ പണി നടക്കുന്നതിനാൽ അടിപ്പള്ളിയിലാണ് കുർബാന. അത് കാലത്ത് 9 മണിക്കാണ് അടിപ്പള്ളിയിൽ മലയാളം കുർബാന. ഇത് മുട്ടിലിഴിഞ്ഞ് നേർച്ച നടത്തുന്ന മണൽ ഭാഗ്യ നടപ്പാതയാണ്. അനേകം ഭക്തജനങ്ങൾ മുട്ടിലിഴിഞ്ഞുകൊണ്ട് നേർച്ച നടത്തി പോകുന്നു. രാത്രിയായി ഞങ്ങളെല്ലാ പള്ളികളിലും ഒരു വട്ടം കയറിയിറങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ മടക്കം ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് പോകും. നാളെ കാലത്ത് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.